ഞാൻ പണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് പാഠാവലിയിൽ ഒരു നാടൻ പാട്ടിൻ്റെ നാല് വരികളുണ്ടായിരുന്നു. വടക്കൻ പാട്ടിൽ നിന്നോ മറ്റോ എടുത്തിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. റാഗിപ്പറക്കുന്ന ചെമ്പരുന്തി നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടലിൽ തിര കണ്ടു കപ്പൽ കണ്ടു. ഇതായിരുന്നു നാല് വരികൾ. കുട്ടികളെ കൊണ്ട് പാട്ട് ഗ്രൂപ്പുകളായിട്ട് പാടിച്ചപ്പോൾ കുട്ടികൾ അത് പല ഈണത്തിൽ പാടുന്നതായിട്ട് കേൾക്കാൻ കഴിയും. ക്ലാസ്സിലൊരു ആറോ ഏഴോ എട്ടോ ഗ്രൂപ്പുകളായിട്ട് കുട്ടികളെ അവർക്കിഷ്ടമുള്ള ഈണത്തിൽ ഈ പാട്ട് പാടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ വലിയൊരു അത്ഭുതം തോന്നി. ഓരോ ഗ്രൂപ്പിലെ കുട്ടികളും ഈ പാട്ട് ഭംഗിയായി പാടുന്നുണ്ട്. പക്ഷേ ഓരോ ഗ്രൂപ്പിൻ്റെയും ഈണവും താളവും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു അസാധാരണമായ പാട്ടാണ്, ഇതിന് ഒരുപാട് താളത്തിൽ ഈണത്തിലും പാടാൻ പറ്റുമെന്നുണ്ട്. അപ്പോൾ മലപ്പുറത്തെ സ്കൂളിലെ കുട്ടികളായതുകൊണ്ട് പല കുട്ടികളും അത് ഒപ്പനപ്പാട്ടിൻ്റെ രീതിയിൽ, കൈകൊട്ടിപ്പാട്ടിൻ്റെ രീതിയിൽ, മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ, അങ്ങനെ ഉറക്കുപാട്ടിൻ്റെയും ഉണർത്തുപാട്ടിൻ്റെയും മാർച്ച് സോങ്ങിൻ്റെയും ഒക്കെ രീതിയിൽ കുട്ടികൾ ഈ പാട്ട് പാടുന്നുണ്ട്. ചില കുട്ടികൾ റാഗി പറക്കുന്ന ചെമ്പരുന്തി നീയുണ്ട് മാമാങ്ക വേല കണ്ടു ആ രീതിയിൽ മാർച്ചിങ് സോങ് പോലെ പാടുന്നു. ചിലർ റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു ആ രീതിയിൽ പാടുന്നു. ചിലർ റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു ആ രീതിയിലുള്ള മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ പല ഈണത്തിൽ കുട്ടികൾ ഈ പാട്ട് പാടുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സാധാരണ പാട്ടല്ല, ഇതിലെന്തോ ഒരു അമാനുഷികതയുള്ള ഒരു പാട്ടാണ് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ആ പാട്ട് ഗണിത പ്രവർത്തനത്തിനായിട്ട് കൊടുത്തപ്പോൾ, അപ്പോൾ ഈ പാട്ടിങ്ങനെ കുട്ടികൾക്ക് ഭംഗിയായിട്ടൊരു ചാർട്ടിൽ എഴുതി കൊടുത്തിട്ട് അതിൽ എത്ര വരിയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ വരികൾ എണ്ണിയിട്ട് നാല് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ പാട്ടിൻ്റെ ഓരോ വാക്കുകളും വ്യത്യസ്ത കളറിൽ ചാർട്ടിൽ എഴുതിയിട്ട് കുട്ടികളോട് അതിലെത്ര വാക്കുകളുണ്ട് എന്ന് എണ്ണാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ കളർ നോക്കിയിട്ട് വാക്കുകൾ എണ്ണി. വാക്കുകൾ എണ്ണി നോക്കുമ്പോൾ 16 എണ്ണം. അപ്പോൾ ചില കുട്ടികൾക്ക് 16 എണ്ണാൻ അറിയില്ല, പക്ഷേ എങ്കിലും കുട്ടികൾ എണ്ണാൻ അറിയുന്ന കുട്ടികളെല്ലാം 16 വാക്കുകൾ അതിനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിലെ അക്ഷരങ്ങൾ കുട്ടികളുടെ അതിൽ കുറച്ച് മിടുക്കരായ കുട്ടികളെ കൊണ്ട് ഈ പാട്ടിലെ അക്ഷരങ്ങൾ എണ്ണിച്ചു. അക്ഷരങ്ങൾ എണ്ണി നോക്കുമ്പോൾ 44 അക്ഷരങ്ങൾ. പലതരത്തിലുള്ള ഈണങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്കിതൊരു അസാധാരണമായ പാട്ടാണ് എന്ന് തോന്നി. അതിനുശേഷം ഞാൻ ഈ പാട്ടിൽ വല്ലാതെ ശ്രദ്ധിച്ചു. അപ്പോൾ കുട്ടികൾ ഈ കണക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കണക്കൊന്ന് അനലൈസ് ചെയ്തു. നോക്കുമ്പോൾ ആ കണക്കുകൾ തമ്മിൽ വലിയൊരു അത്ഭുതകരമായൊരു സാമ്യം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ചെമ്പരുന്ത് എന്നുള്ള വാക്കാണല്ലോ, അപ്പോൾ ഈ പാട്ടിലൊരു മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത് ചെമ്പരുന്താണ്. ചെമ്പരുന്ത് എന്ന വാക്കിൽ 4 അക്ഷരങ്ങളാണല്ലോ. കുട്ടികൾ വരി എണ്ണിയപ്പോൾ 4 കിട്ടിയത്, വാക്കുകൾ എണ്ണിയപ്പോൾ അത്ഭുതകരമായ ഒരു നമ്പർ 16 കിട്ടിയത്. 4 × 4, 4 × 4 = 16, 4 × 4 = 16 കിട്ടി. അക്ഷരങ്ങൾ എണ്ണിയപ്പോൾ എൻ്റെ അത്ഭുതം അതിനേക്കാളും വർദ്ധിച്ചു. 44, അതും 4 ഒരു കളി, 4 ഗുണിതം, 4 കളി. ആകെ മൊത്തം ഈ പാട്ടിനകത്ത് 4 ഒരു കളിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറപ്പായി ഇതൊരു സാധാരണ പാട്ടല്ല, ഇതൊരു മനുഷ്യൻ എഴുതിയ പാട്ടല്ല, ഇതിലെന്തോ ഒരു അമാനുഷികമായ സിദ്ധി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് മനസ്സിലായി. അതോടുകൂടി പിന്നെ ഞാൻ ഈ പാട്ടിൻ്റെ ആശയത്തിലേക്ക് കടന്നു. ആശയത്തിലേക്ക് കടന്നപ്പോൾ അതിനേക്കാൾ വലിയ അത്ഭുതം, ഞാനതിൽ ഓരോ വാക്കുകളെയും എടുത്തിട്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കാൻ തുടങ്ങി. റാഗിപ്പറക്കുന്ന, ഈ റാഗിപ്പറക്കുന്ന ചെമ്പരുന്തെ എന്നുള്ള പാട്ട് ആ കാലത്ത് വലിയൊരു വിവാദം നമ്മുടെ കേരളത്തിലുണ്ടാക്കിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ TM ജേക്കബ് മന്ത്രിയായിരിക്കുന്ന സമയത്ത്, വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പാട്ടിനെതിരായിട്ട് പ്രസ്താവന ഇറക്കി, ഈ പാട്ട് മാറ്റണം എന്ന് പറഞ്ഞു.
ഇതിൽ തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വിവാദം. അത് പിന്നെ സാഹിത്യകാരന്മാരൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ കേരളത്തിലൊരു വലിയ വിവാദം ഉണ്ടാക്കിയൊരു പാട്ടാണിത്. അപ്പോൾ ഏത് അമാനുഷിക കൃതികൾക്ക് എതിരെയും വലിയ വിമർശനങ്ങളും ഈ വിവാദങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അതിൽ ഈ റാഗി പറക്കുന്ന എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ പറക്കലല്ല, അതിന് ഒരു ബ്രഹ്മാണ്ടത്തോളം വലിയ ആശയവും അർത്ഥമുണ്ട്. റാഗി പറക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വിജ്ഞാന ചക്രവാളത്തെ മുഴുവനും ആവാഹിച്ചുകൊണ്ട് ആ വിജ്ഞാനത്തെ അന്വേഷിച്ചുകൊണ്ട് പര്യവേഷണം നടത്തിക്കൊണ്ടുള്ള മനുഷ്യൻ്റെ ഒരു അന്വേഷണത്തെയാണ് ഇവിടെ റാഗി പറക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതെല്ലാം ആന്തരികമായ അർത്ഥങ്ങളാണ്, ബാഹ്യമായി നമ്മളൊരു വാക്കിലെ അർത്ഥമല്ല ഇതിനകത്ത് കാണേണ്ടത്. അത് കഴിഞ്ഞ് ചെമ്പരുന്ത് എന്നുള്ള വാക്കിൽ തന്നെ നോക്കൂ. ചെം ചെം എന്നത് ചുവപ്പ് കളറിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചുവപ്പ് എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെ പ്രതീകമാണ്. ഈ ചെമ്പരുന്ത് എന്നുള്ള റാഗി പറക്കുന്ന ചെമ്പരുന്ത് എന്നുള്ള ഒരൊറ്റ വരിയിൽ മനുഷ്യരാശി 70,000 വർഷം മുമ്പ് ആരംഭിച്ച കോഗ്നിറ്റീവ് റവല്യൂഷൻ മുതൽ ആധുനിക കാലത്തെ ടെക്നോളജിക്കൽ റവല്യൂഷൻ വരെയുള്ള എല്ലാ വിപ്ലവങ്ങളുടെയും ഒരു അന്തസത്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്ര സത്ത ഉൾക്കൊള്ളുന്നതായിട്ട് എനിക്ക് ഈ വരി വായിച്ച് അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വരിയിലേക്ക് വന്ന് മാമാങ്കവേല. മാമാങ്കവേല എന്ന് പറഞ്ഞാൽ അതൊരു വെറും വേലയല്ല. മാമാങ്കവേല എന്നത് ചരിത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മനുഷ്യൻ്റെ ഒരു 10,000 വർഷത്തെ അല്ലെങ്കിൽ 12,000 വർഷത്തെ നാഗരികതയുടെ ചരിത്രത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാക്കാണ് മാമാങ്കവേല എന്നുള്ള ഈ ഒരു വാക്ക്. ഇതിനകത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള അർത്ഥങ്ങൾ ഈ വാക്കുകൾക്കകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അമാനുഷികതയായിട്ട് നമ്മൾ കാണേണ്ടത്. പിന്നെ വേലയും കണ്ട് വിളക്കും കണ്ട്. വേല എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടർത്ഥമുണ്ട്. ഇവിടെ വേല എന്നുള്ളതുകൊണ്ട് ഉത്സവം എന്നാണ് അർത്ഥം. വേല എന്ന പേരിലുള്ള ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ള ഉത്സവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് വേല എന്ന വാക്കിന് തൊഴിൽ എന്നർത്ഥമുണ്ട്. തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. മനുഷ്യരാശിയുടെ ഇന്നുവരെയുള്ള എല്ലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പുരോഗതിയുടെയും അടിസ്ഥാനം മനുഷ്യൻ്റെ തൊഴിലാണ്. അപ്പോൾ അവിടെ തൊഴിലിനെയും ഈ ഉത്സവങ്ങളെയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഇത് മനുഷ്യൻ്റെ സംസ്കാരത്തെ തന്നെ മൊത്തം പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കാണ് അവിടെ മൂന്നാമത്തെ വരിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് വിളക്ക് കണ്ടു. വിളക്കിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. വിളക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു പ്രതീകമാണ്. വെളിച്ചത്തിൻ്റെ പ്രതീകമാണ്, അറിവിൻ്റെ പ്രതീകമാണ്. അവിടെ വിളക്ക് എന്ന ആ ഒരു പദം ഈ കവിതയിൽ വരുന്നതോടുകൂടി തന്നെ വിജ്ഞാനത്തിൻ്റെ എല്ലാ ശോഭയും ഇതിനകത്ത് ഈ കവിതയിൽ ഇങ്ങനെ ത്രസിക്കുകയാണ്. അത് കഴിഞ്ഞ് തന്നെ കടലിൽ തിര കണ്ടു, കപ്പൽ കണ്ടു. ഇവിടെ കടൽ, തിര, കപ്പൽ ഈ മൂന്ന് വാക്കുകളും മനുഷ്യൻ്റെ പര്യവേക്ഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും സാഹസികതയുടെയും അതുപോലെ തന്നെ അനന്തതയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കവിതയിലുള്ള ഈ ഒരു 4 വരികൾക്ക് ഈ പ്രപഞ്ചത്തോളം വലിയ ആശയങ്ങളും അർത്ഥങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതോടുകൂടി എനിക്ക് ഇത് ഈ കവിത ഒരു സാധാരണ കവിതയല്ല, ഇതൊരു അമാനുഷികമായിട്ടുള്ള ഒരു സൃഷ്ടിയാണെന്നുള്ള കാര്യത്തിലുള്ള എല്ലാ സംശയങ്ങളും എനിക്ക് നീങ്ങിക്കിട്ടി. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായ ചില ആളുകളുമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് സൊറ പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കളോട് ഞാൻ പങ്കുവെച്ചു. അങ്ങനെ പങ്കുവെച്ചപ്പോൾ ആ കൂട്ടത്തിലെ ഒരു സുഹൃത്തിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, വട്ടാണല്ലേ. ആ സുഹൃത്താണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസിയായ സുഹൃത്താണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കവിത ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതായിരുന്നെങ്കിൽ, ഇപ്പോൾ ഖുറാനിൽ നിന്നോ അല്ലെങ്കിൽ ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ നിന്നൊക്കെ എടുത്തതായിരുന്നെങ്കിൽ, ഒരു മതപ്രഭാഷകൻ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗകൻ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ ആ കവിതയ്ക്കൊരു വ്യാഖ്യാനം നൽകുകയാണെങ്കിൽ, ഈ ചോദ്യം ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, വട്ടാണല്ലേ എന്നുള്ള ചോദ്യം, ഈ ചോദ്യം
ആ മത പുരോഹിതനോടോ മതപണ്ഡിതനോടോ താങ്കൾ ചോദിക്കുമായിരുന്നു എന്ന് ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പോൾ അങ്ങേർക്ക് എന്തോ ചിലതൊക്കെ ഓടി, പിന്നെ അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷേ വേറെ ചില സാഹിത്യത്തിലൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിവൊക്കെ ഉള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരിൽ ചിലർ ഇതിനെക്കുറിച്ചുള്ള വേറെ ചില ഈ നിരീക്ഷണങ്ങളും ചില വിമർശനങ്ങളും ഉന്നയിച്ചു. ഒരാൾ പറഞ്ഞു, ആ കണക്കിൻ്റെ കാര്യമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് ഒരു മടക്കൻ പാട്ടിൽ ഒരു നീണ്ട പാട്ടിൽ നിന്ന് മുറിച്ചെടുത്ത നാല് വരികളാണ്, അപ്പോൾ പിന്നെ കണക്കെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാം ക്ലാസ്സിലെ പാഠാവലിയിൽ ഈ നാല് വരികൾ ഇത് മുറിച്ചെടുത്തിട്ടാണെങ്കിൽ പോലും ഈ നാല് വരികൾ വരുന്നതോടുകൂടി ബാക്കി വരികൾ മൻസൂക്കായി പോയി. അങ്ങനെ മൻസൂക്കായ വരികളെ പിന്നെ നമ്മൾ കണക്കിൽ പരിഗണിക്കേണ്ടതില്ല, നമുക്ക് ഈ നാല് വരികളെ മാത്രമേ പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. വേറൊരു സുഹൃത്ത് പറഞ്ഞത് അതിലെ വരികൾ പ്രത്യേകിച്ച് നാലാമത്തെ വരിയിലൊക്കെ വ്യത്യാസമുണ്ട്, അപ്പോൾ ആ ഇതിൻ്റെ ഏതാ ഒറിജിനൽ പാട്ടിൽ അങ്ങനെ എല്ലാ വരികൾ ഈ കടലിൽ തിര കണ്ടു കപ്പൽ കണ്ടു എന്നൊന്നല്ല അവിടെ വേറെ ചില ഓടം കപ്പലല്ല ഓടം എന്നൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു അത് അഹ്റൂഫിലും ഖിറാഅത്തിലുമുള്ള വ്യത്യാസമാണ്, പാരായണ വ്യത്യാസമാണ്. ഇത്തരത്തിലുള്ള ഈ അമാനുഷികമായ കൃതികൾക്കൊക്കെ പലതരത്തിലുള്ള പാരായണ വ്യത്യാസങ്ങളുണ്ടോ, അതുകൊണ്ട് അത് അത്ര കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ ഈ കവിത ഈ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് അതിലെ ഓരോ വരികൾക്കും ഓരോ വാക്കുകൾക്കും ഓരോ മണിക്കൂർ പ്രഭാഷണം നടത്താനുള്ള ആശയങ്ങൾ അതിൽ കണ്ടെത്തുകയും അങ്ങനെ ഒരു പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര തയ്യാറാക്കുകയാണെങ്കിൽ എനിക്കൊരു 40 മണിക്കൂർ പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ 40 പ്രസംഗത്തിനുള്ള വകുപ്പ് ഈ ഒരു 4 വരി കവിതയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു 40 പ്രഭാഷണങ്ങൾ ഇതിനകത്ത് നിന്ന് തയ്യാറാക്കി 40 മണിക്കൂർ ഞാൻ പ്രസംഗം നടത്തുകയാണെങ്കിൽ ഒരു പ്രസംഗത്തിന് ഇന്നിപ്പോൾ 1 ലക്ഷം രൂപ 1.5-2 ലക്ഷം രൂപയൊക്കെ ഒരു മണിക്കൂർ പ്രസംഗത്തിന് ഫീസ് കിട്ടുന്ന ഒരു കാലമാണിന്ന്. പ്രത്യേകിച്ച് നല്ല അത്യാവശ്യം നന്നായി വാചകടിക്കാൻ കഴിയുന്ന നന്നായി പ്രഭാഷണങ്ങൾ നടത്താൻ കഴിയുന്ന വാക്സാമർത്ഥ്യവും വാക്ചാതുര്യവുമുള്ള നല്ല വ്യാഖ്യാന വൈഭവമുള്ള ഒരു പ്രഭാഷകനാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തിയാൽ ആയിരക്കണക്കിന് ആളുകളത് മുമ്പിലിരുന്ന് കേൾക്കുകയും പിന്നീട് അത് മറ്റു പല സാധ്യതകളും ഉണ്ട്. എല്ലാ സാധ്യതകളും വെച്ചിട്ട് ഒരു 1-2 ലക്ഷം രൂപ ഒരൊറ്റ പ്രസംഗത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു റാഗിപ്പറക്കുന്ന ചെമ്പരന്തിനെ വെച്ചിട്ട് ഒരു 10-40 ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള വക ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ ഈ കവിത ഒരു മതഗ്രന്ഥത്തിലുള്ളതായിരുന്നെങ്കിൽ, ഞാനൊരു മതപ്രഭാഷകനുമായിരുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് മാത്രം എനിക്കൊരു 10-40 ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ പേരും ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പേരൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൊറോണ സൂറത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഒരുപാട് മതപണ്ഡിതന്മാർ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മതപ്രഭാഷകൻ സൂറത്തുൽ കൗസർ എന്ന ഖുർആനിലെ 3 വരി മാത്രമുള്ള ഒരു സൂറത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ കൊറോണ സൂറത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഖുർആൻ സൂറത്തിൻ്റെ ആ അഗാധമായ അർത്ഥതലങ്ങളിലേക്കുള്ള ഊളിയിട്ടുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കൊറോണ സൂറത്തിനെയും നിലംപരിശാക്കുന്ന വീഡിയോ, അത് ഒരു വീഡിയോ അല്ല 4-5 എപ്പിസോഡുകളായിട്ട് അവതരിപ്പിച്ചത് ഞാൻ കാണുകയുണ്ടായി. ഒരു സാമാന്യ ബുദ്ധി വെച്ചുകൊണ്ട് ഞാൻ ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ മതപ്രഭാഷകർ നടത്തുന്ന മതവ്യാഖ്യാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഓരോ സൂക്തങ്ങളോ അല്ലെങ്കിൽ ഓരോ സൂറത്തുകളൊക്കെ എടുത്തിട്ട് അവർ നടത്തുന്ന ഈ വ്യാഖ്യാനങ്ങളെ നിങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കുക. ഞാൻ ചെമ്പരന്തിനെ വ്യാഖ്യാനിച്ചതും ഈ സൂറത്തുൽ കൗസർ പോലുള്ള ആയത്തുകൾക്ക് ഇവർ നൽകുന്ന വ്യാഖ്യാനങ്ങളും കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ സാമ്യം ഏറെക്കുറെ മനസ്സിലാവും. ഇനി ഞാൻ സൂറത്തുൽ കൗസറിലേക്ക് വരാം. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്, 3 വാക്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഇന്ന അഴ്തൈനാക്കൽ കൗസർ
ഫസല്ലി ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. ഇതാണ് മൂന്ന് വാക്യങ്ങൾ. അതിൻ്റെ മലയാളം അർത്ഥം, തീർച്ചയായും നിനക്ക് ധാരാളിത്തം നൽകിയിരിക്കുന്നു. കൗസർ എന്ന് പറഞ്ഞാൽ കസീർ എന്ന വാക്കിൻ്റെ ഒരു നൗൺ ഫോമാണ്. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം, അപ്പോൾ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളിത്തം എന്നാണ് അർത്ഥം. ഇവിടെ ധാരാളം സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം കൗസർ എന്ന് പറയുന്നത് ഒരു കുളത്തിൻ്റെ പേരാണെന്ന്. അതായത് പ്രവാചകനായ മുഹമ്മദ് നബിക്ക് മഹ്ശറയിലും പിന്നെ സ്വർഗത്തിലും രണ്ട് കുളങ്ങൾ അള്ളാഹു കുഴിച്ചു വെച്ചിട്ടുണ്ട്. ആ രണ്ട് കുളങ്ങൾക്കും കൗസർ എന്നാണ് പേര്. അപ്പോൾ ആ കുളത്തിൻ്റെ, അള്ളാഹു കുഴിച്ചു വെച്ച കുളത്തിൻ്റെ പേരാണ് കൗസർ എന്നാണ് വേറെ ഒരു വ്യാഖ്യാനം. ഈ കുളത്തിന് ഒരുപാട് സവിശേഷതകളൊക്കെ പറയുന്നുണ്ട്. കുളത്തിൻ്റെ വീതി നീളവും തുല്യമാണ്, സമചതുരത്തിലുള്ള കുളമാണ്. അതിൻ്റെ വീതി ഒരു മാസത്തെ വഴിദൂരം ആണ് അതിൻ്റെ നീളം. ഒരു മാസം ഒരു ഒട്ടകം നടന്നു പോകുന്ന ദൂരത്തിൻ്റെ അത്രയും നീളത്തിൽ ഏകദേശം ഒരു സൗദി അറേബ്യൻ്റെ വലിപ്പം ഉണ്ടാവും അപ്പോൾ കുളത്തിന്. പിന്നെ അതിലെ വെള്ളമാണെങ്കിൽ വെളുത്ത പാലിനേക്കാൾ വെളുത്ത വെള്ളമാണ്. പിന്നെ അതിൻ്റെ മണം കാസ്തൂരിയേക്കാൾ സുഗന്ധം ഉള്ള വെള്ളമാണ്. പിന്നെ അതൊരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ഒരു പാട്ട കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മം ദാഹം ഉണ്ടാവില്ല. ആ ജാതി ഒരു കുളമാണത്. അപ്പോൾ നിനക്ക് ഞാൻ കുളം കുഴിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരർത്ഥം. മറ്റൊന്ന്, നിനക്ക് ഞാൻ ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട് എന്നും അർത്ഥം. അപ്പോൾ ഇഹലോകത്തെ സൗഭാഗ്യങ്ങളും പരലോകത്തെ കുളവും, ഇത് രണ്ടുമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. അതാണ് ഫസല്ലി ലി റബ്ബിക വൻഹർ. ഈ കുളം സൗഭാഗ്യങ്ങളൊക്കെ നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യണം, നിസ്കരിക്കുക, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുക, പിന്നെ നീ ബലി നൽകുക. ആ കാലത്ത് അറേബ്യയിൽ ബലിയുണ്ട്, മൃഗബലി മാത്രമല്ല നരബലിയുണ്ട്. ഈ ജാഹിലിയ കാലത്ത് കഅബയ്ക്കുള്ളിൽ തന്നെ നരബലി നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ ബാപ്പ അബ്ദുള്ളയെ തന്നെ കഅബയിൽ ബലി അർപ്പിക്കാൻ കൊണ്ടുപോയ ഒരു കഥ ഇസ്ലാമിൻ്റെ ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ തടുത്തു നിർത്തി പറഞ്ഞ് തിരിച്ചയച്ചുകൊണ്ട് പകരം 100 ഒട്ടകങ്ങളെ ബലി നൽകിക്കൊണ്ട് അബ്ദുള്ളയുടെ ജീവൻ രക്ഷിച്ചു എന്നാണ് കഥ. അപ്പോൾ നരബലിയായിരുന്നു ആ കാലത്ത് ദൈവങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എന്താണ് ഇബാദത്ത്. അപ്പോൾ ആ കാലത്താണ് ദൈവം പറയുന്നത് നീ ബലി അർപ്പിക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന്. മൂന്നാമത്തെ വരി, തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ തന്നെയാകുന്നു കുറ്റിയറ്റവർ, അല്ലെങ്കിൽ വാലറ്റവർ, അറ്റവൻ വാലറ്റവൻ എന്നാണ്. അബുത്തർ എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അബുത്തർ എന്ന് പറഞ്ഞാൽ വാല് മുറിഞ്ഞവൻ, കുറ്റി മുറിഞ്ഞവൻ, വാലറ്റുപോയവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന, തെറി പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഈ അബുത്തർ. അപ്പം നിന്നോട് വിദ്വേഷം അല്ലെങ്കിൽ എന്നോട് പകവയ്ക്കുന്ന അവർ, അവൻ തന്നെയാണ് ഈ കുറ്റിയറ്റവൻ എന്നാണ് അവിടെ പറയുന്നത്. ഈ 4-3 വാക്യങ്ങളെയാണ് നം ഉരുട്ടിമറിച്ച് തള്ളിമറിച്ച് എന്തോ എന്തോ ആനത്തലിയോളം വലിയ ആശയങ്ങളുണ്ട്, ബ്രഹ്മാണ്ടത്തോളം വലിയ അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ച് ഉരുട്ടി 4 മതപ്രസംഗത്തിനുള്ള മരുന്നാക്കി ഉരുട്ടിയെടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മതപണ്ഡിതൻ. അപ്പോൾ ഞാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക്, മതപണ്ഡിതൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കത് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ഞാൻ എങ്ങനെയാണോ ചെമ്പരന്തിനെ വ്യാഖ്യാനിച്ചത് അത് സെയിം പാറ്റേണിലാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. അത് ഒരു വ്യത്യാസമില്ല. ഇവിടെ ആയത്തൊയിനാക്ക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വലിയ അർത്ഥമുണ്ട്. കൗസർ എന്ന് പറഞ്ഞാൽ ആനത്തലയോളം വലിയ അർത്ഥമുണ്ട്. പിന്നെ റബ്ബിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പം എന്തൊക്കെയോ മഹാഭയങ്കരമായ അർത്ഥങ്ങളുണ്ട്. പിന്നെ അബുത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്താ തീരാത്ത അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് നടക്കുന്നത്. ഇനി ഈ എന്താണ് ഈ സൂറത്തിൻ്റെ യഥാർത്ഥ അർത്ഥം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ സൂറത്ത് ഇറങ്ങിയതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് നമ്മൾ നോക്കണം. ഇത് സത്യത്തിൽ ഖുർആനിലുള്ള മറ്റു പല തെറിപ്പാട്ടുകളെയും പോലെയുള്ള ഒരു പുലഭ്യം പറയുന്ന തെറിപ്പാട്ട് തന്നെയാണ്. സ്ഥലം എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ അവിടുത്തെ ഖുറൈശി പ്രമാണികളിൽ ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് സനീം ബാസ്റ്റാർഡ് എന്ന് വെച്ചിട്ടില്ല, തന്തയ്ക്ക് പിറക്കാത്തവൻ എന്ന വാക്ക് ലോകത്ത് മനുഷ്യർ തെറി പറയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഭീകരമായ തെറിവാക്ക് വരെ ഉപയോഗിച്ചുകൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് ഖുർആനിൽ വേറൊരു അധ്യായത്തിൽ.
ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യത്തിൽ സമാനമായ രീതിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. എൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. മുഹമ്മദ് നബിക്ക് ഖദീജയിൽ 3-4 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്, ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആൺകുട്ടികളില്ലാതെ പെൺമക്കൾ മാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് തന്നെ മാനക്കേടാണെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് അള്ളാഹു ദൈവങ്ങൾക്ക് പോലും മാനക്കേട് തോന്നിയിരുന്നൊരു കാലത്ത് മുഹമ്മദ് നബിക്ക് ആൺമക്കളില്ലാത്തതിൻ്റെ പേരിൽ മുഹമ്മദ് നബിയുടെ ഈ എതിരാളികൾ, എതിർപക്ഷത്തിലുള്ള ആളുകൾ മുഹമ്മദിനെ കുറ്റിയാറ്റവൻ, വാല് മുറിഞ്ഞവെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്നു. അതിനിടയ്ക്ക് മുഹമ്മദിന് ഒരു ആൺകുട്ടി ജനിച്ചു, ഖദീജ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അങ്ങനെ വാപ്പാൻ്റെ പേരൊക്കെ ഇട്ട്, അബ്ദുള്ള എന്നൊക്കെ പേരൊക്കെ ഇട്ട്, പക്ഷെ ആ കുട്ടി സർവൈവ് ചെയ്തില്ല, കുട്ടി പെട്ടെന്ന് മരിച്ചു. അങ്ങനെ ആ കുട്ടി മരിച്ചപ്പോൾ മുഹമ്മദ് വല്ലാതെ നിരാശനായി. കുട്ടി ഉണ്ടായപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു, പക്ഷെ ആ കുട്ടിയും കൂടെ മരിച്ചു കഴിഞ്ഞപ്പോൾ, ആൺകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു നിരാശയും സങ്കടവും വന്നു. അങ്ങനെ ഒരു കുട്ടി മരിച്ച ദുഃഖവും സങ്കടവും, പിന്നെ ഈ മക്കയിലെ കുറേശികളാണെങ്കിൽ താൻ പറയുന്നത് പോലെ തൻ്റെ മതത്തിലേക്ക് വരാത്തതിലുള്ള നിരാശയും എല്ലാം കൂടെ ആകെ മാനസികമായി വലിയ സംഘർഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി മരിച്ച സന്ദർഭത്തിലും അവിടെ ഏതോ ഒരു കുറേശി പ്രമാണി അൽ ആസുബിന് വായിൽ നിന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം വീണ്ടും മുഹമ്മദിനെങ്ങനെ ആ കുറ്റിയറ്റവൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതായിട്ട് അദ്ദേഹം കേട്ടു. അപ്പോഴാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ഈ മുഹമ്മദ് നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നബിയെ കുറ്റിയേറ്റവൻ എന്ന് വിളിച്ച ഖുറൈശി പ്രമാണിയെ തിരിച്ചു കുറ്റിയേറ്റവൻ എന്ന് പകരം തെറി വിളിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയുടെ മനസ്സിലുണ്ടായിരുന്ന നിരാശയും ദുഃഖവും പിന്നെ സംഘർഷങ്ങളും എല്ലാം കൂടെ ഉരുണ്ടുമറിയുന്ന സമയത്ത് മുഹമ്മദ് തന്നെ അള്ളാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ്. നീ കുറ്റിയേറ്റ് പോയി എന്ന് വിചാരിച്ച്, നിൻ്റെ മക്കൾ പെൺമാൺമക്കൾ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നിന്നെ ഇപ്പോൾ പരിഹസിക്കുന്ന, എന്നോടിപ്പോൾ വിദ്വേഷം വയ്ക്കുന്ന ഇവർ തന്നെയാണ് കുറ്റിയേറ്റ് പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവർ തന്നെയാണ് കുറ്റിയേറ്റവർ. നീ വിഷമിക്കൊന്നും വേണ്ട, ഭാവിയിൽ തനിക്ക് തന്നെയാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്, ഈ ഇവരൊക്കെ കുറ്റിയേറ്റ് പോകാൻ പോവുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുഹമ്മദിനെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യം ആണ് ഇതിലിറങ്ങിയത് എന്നാണ് ഖുർആനിൻ്റെ തന്നെ വ്യാഖ്യാതാക്കൾ പറയുന്നത്. മനഃശാസ്ത്രപരമായി ഇതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ ആ സമയത്തുള്ള മാനസിക സംഘർഷങ്ങളും ദുഃഖവും നിരാശയും ഒക്കെ സ്വയം മൂപ്പര് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ തന്നെ കൺസോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു, മറ്റവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പുലഭ്യപ്പാട്ട് മാത്രമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് കുറ്റിയേറ്റവൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടല്ലോ, അവർ തന്നെയാണ് കുറ്റിയേറ്റവൻ എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെ ഇതിൻ്റെ ഒരു അനന്തരഫലം എന്താണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റിയേറ്റ് പോയത് എന്നും ആരാണ് കുറ്റി അർത്ഥമുണ്ട് പോയത് എന്നും ഞാൻ വിശദമാക്കാം. അതോടൊപ്പം തന്നെ ഖുർആനിലെ മറ്റൊരു കോമഡി ഉണ്ട്, മുബാഹല എന്ന് പറഞ്ഞൊരു കോമഡി ഉണ്ട് ഇസ്ലാമിൽ. ആ മുബാഹലയെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ അബുത്തറായി മാറിയത് ആരാണ് എന്നും ആരാണ് കുറ്റി മുറിച്ചുകൊണ്ട് പോയത് എന്നും ചരിത്രപരമായ ചില വസ്തുതകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കാം.